വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ മോർണിംഗ് ഗ്ലോറി. എനിക്കറിയാം ഉറങ്ങിയല്ല ഒരു നന്നായിട്ട് പലരും. എനിക്കറിയാം ദൈവ വചനത്തിന് വേണ്ടി പ്രഭാത മന്നയ്ക്ക് വേണ്ടി വളരെ കാത്തിരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഞാനും അങ്ങനെ തന്നെ. ദൈവസന്നിധിയിൽ നിന്നും കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കുന്നത്, ധ്യാനിക്കുന്നത്, അതാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ഡെയിലി സ്ട്രെങ്ത് ആയി മാറുന്നത്. സോ ഇന്ന് വളരെ വളരെ ആവേശകരമായ പലതും കർത്താവിൽ നിന്ന് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കണം, ഷെയർ ചെയ്യണം. കുശുമ്പുള്ളവരാരും അയക്കണ്ട, സ്വാർത്ഥതയുള്ളവരാരും അയക്കണ്ട. നിങ്ങൾക്ക് കുശുമ്പൊന്നും ഇല്ലെങ്കിൽ ദയവായി അയച്ചു കൊടുക്കുക. ഇന്ന് ആരാണ്, ആരെങ്കിലും സ്പോൺസേഴ്സ് ആയിട്ടുണ്ടോ? ആരാണ്? അപ്പോൾ ശ്രീദേവി. താങ്ക് യു ശ്രീദേവി, ഗോഡ് ബ്ലെസ് യു. അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് മൂത്ത മകൾ ഷൈനിയുടെ ഭർത്താവിൻ്റെ മദ്യപാനം മാറുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ മദ്യപാനത്തിൽ നിന്ന് താൻ പുറത്തു വരട്ടെ കർത്താവേ. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഇളയ മകൾ ശ്യാമയ്ക്ക് വേണ്ടി ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ, കർത്താവിനാൽ തന്നെ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. നമുക്കൊരു പാട്ട് പാടി ദൈവത്തെ ആരാധിക്കാം. വേദപുസ്തകത്തിൽ നിന്ന് നമുക്ക് വീണ്ടും പഠിക്കും. ഇന്നലെ നമ്മൾ ഏത് അധ്യായത്തിലായിരുന്നു? എട്ടാം അധ്യായം. നാലിൽ നിന്ന് എട്ടിലേക്കാണ് ചാടിയത്. എട്ടിൻ്റെ ആദ്യത്തെ 2 മുതൽ 11 വരെയാണ് ഇന്നലെ കണ്ടതെങ്കിൽ താഴേക്ക് ഇറങ്ങുക, 31-ാമത്തെ വചനത്തിലേക്ക് വരിക. ജോൺ ചാപ്റ്റർ 8 വേഴ്സ് നമ്പർ 30 തുടങ്ങാം. 30. യാ, അവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പലരും അവനിൽ വിശ്വസിച്ചു. ഈവൻ ആസ് ഹി സ്പോക്ക് മെനി പുട്ട് ദേ ഫെയ്ത്ത് ഇൻ ഹിം. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ,
ഞാനിവിടെ നിർത്താൻ കാരണം റോമാലേഖനത്തിൽ പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. റോമർ 10 എത്രയാണെന്ന് ഓർമ്മയുണ്ട്? 10 അങ്ങനെ ഒരു വചനമുണ്ട്. 17 അല്ല, റോമർ 19, റോമർ 10:11 ഒക്കെ ആയിരിക്കും. 17 ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. 10:17 റോമൻസ് 10:17 അവിടെ പറയുന്നത് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഈവൻ ആസ് ഹി സ്പോക്ക്, വെൻ ക്രൈസ്റ്റ് വാസ് സ്പീക്കിംഗ്, മെനി പുട്ട് ദേർ ഫെയ്ത്ത് ഇൻ ഹിം, അനേകർ അവനിൽ വിശ്വസിച്ചു. ബിക്കോസ് ദ വേർഡ് ഓഫ് ക്രൈസ്റ്റ് ഹാസ് ദ പവർ ടു ജെർമിനേറ്റ്, ടു ക്രിയേറ്റ് ഫെയ്ത്ത് ഇൻ അവർ ഹാർട്ട്സ്. ദൈവവചനമാണ് നമ്മുടെ ഉള്ളിൽ വിശ്വാസം ഉളവാക്കുക. അങ്ങനെ അനേകർ യേശുവിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണ്. 31 To the Jews who had believed him, Jesus said, If you hold to my teaching, you are really my disciples. Then you will know the truth, and the truth will set you free. തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നുവെങ്കിൽ നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാരായി, സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ വിശ്വസിച്ചവരോട് കർത്താവ് പറയുന്ന ഒരു ഉപദേശമാണിത്. എത്ര പേർ വിശ്വസിച്ചിട്ടുണ്ട്? കൈ ഉയർത്തി കാണിക്കാമോ? കണ്ടോട്ടെ ഒന്നുകൂടെ. വിശ്വസിച്ചവരോടുള്ള കർത്താവിൻ്റെ ഒരു മെസ്സേജാണിത്. അവിശ്വാസികളോടല്ല, വിശ്വസിച്ച് കഴിഞ്ഞവരോട്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട്, ഹലോ, തന്നിൽ വിശ്വസിച്ച ജനത്തോട്, ഇന്നും ഈ മോർണിംഗ് ഗ്ലോറിയിലും തന്നിൽ വിശ്വസിച്ച ജനങ്ങളോട്, ടു ദ ജൂസ് ഹു ഹാഡ് ബിലീവ്ഡ് ഹിം, ജീസസ് സെഡ് എന്താണ് പറഞ്ഞത്? If you hold to my teaching, എൻ്റെ ഉപദേശത്തിൽ, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നു, വചനത്തിൽ നിലനിൽക്കുന്നു എങ്കിൽ, എൻ്റെ അർത്ഥം വിശ്വസിച്ചാൽ പോരാ. ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഞാൻ ഇന്ന് രാവിലെ വിളമ്പുന്നത്. വിശ്വസിച്ചതുകൊണ്ട് കാര്യമായില്ല, അവിടെ കൊണ്ട് നിർത്തരുത്. യു ഹാവ് ടു ഹോൾഡ് ഓൺ ടു ഹിസ് ടീച്ചിങ്. അവൻ്റെ വചനത്തെ എന്താ പറഞ്ഞത്? വചനത്തിൽ നിലനിൽക്കുന്നു, നിലനിൽക്കുന്നുവെങ്കിൽ. ഇംഗ്ലീഷ് പറഞ്ഞിരിക്കുന്ന ഇഫ് യു ഹോൾഡ് ടു മൈ ടീച്ചിങ്, എൻ്റെ ടീച്ചിങ്, എൻ്റെ ഉപദേശത്തെ നിങ്ങൾ പിടിച്ചുകൊണ്ടിരുന്നാൽ, കൈവിട്ട് കളയാതിരുന്നാൽ, യു ആർ റിയലി മൈ ഡിസൈപ്പിൾസ്, നിങ്ങൾ വാസ്തവമായി എൻ്റെ ശിഷ്യന്മാർ. വിശ്വസിക്കുന്നവരുടെ പേരെന്താ? വിശ്വാസികൾ. എന്നാൽ വചനത്തിൽ നിലനിൽക്കുന്നവരുടെ പേരാണ് ശിഷ്യന്മാർ. അയ്യോ, പ്രഭാതത്തിൽ കർത്താവ് തരുന്ന ഈ വെളിപ്പാട് അങ്ങ് സ്വീകരിച്ചു, കെട്ടിപ്പിടിച്ചു, അതിനെ വിടരുത്, മുറുക്കെ പിടിച്ചു. വിശ്വാസിയാണോ? വിശ്വാസത്തിൽ വന്നു. എത്ര വിശ്വാസികളുണ്ട് നിങ്ങളുടെ സഭയിൽ? വിശ്വാസികൾ, വിശ്വാസികൾ, വിശ്വാസികൾ. കർത്താവ് പറഞ്ഞത് വിശ്വാസികൾ, വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മതി, നിർത്ത്, ശിഷ്യരായി മാറ്. ചേട്ടന്മാരെ, അനുജന്മാരെ, അപ്പാപ്പന്മാരെ, എല്ലാവരും കേൾക്കുക, ഒരു വിശ്വാസിയായിരുന്നാൽ പോരാ അടുത്ത ക്ലാസ്സിലോട്ട് കയറാൻ. എന്താ നെറ്റി വിളിക്കുന്നത്? നിങ്ങളോടാണ് ഞാൻ പറഞ്ഞത്. വിശ്വാസിയായിട്ട് എൽ കെ ജിയിൽ ഇരിക്കല്ലേ, അടുത്ത ക്ലാസ്സിലോട്ട് കയറ്. എന്താണത്? ശിഷ്യന്മാർ, വചനത്തെ പിടിച്ചുകൊണ്ടാൽ നിങ്ങൾ ശിഷ്യന്മാരാകും. 32 പറയുന്നത് ദെൻ യു വിൽ നോ ദ ട്രൂത്ത്, നിങ്ങൾ സത്യമറിയും, ആൻഡ് ദ ട്രൂത്ത് വിൽ സെറ്റ് യു ഫ്രീ, ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. 36 വചനം താഴത്തോട്ട് ഇറങ്ങുക. 36 അതിൽ പറയുന്നത് സോ ഇഫ് ദ സൺ സെറ്റ്സ് യു ഫ്രീ, യു വിൽ ബി ഫ്രീ ഇൻഡീഡ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാകും. പുത്രനാണ് സ്വാതന്ത്ര്യം വരുത്തുന്നതെങ്കിൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രർ ആകും. 5 ഞാൻ പറയാൻ പോവുക, എഴുതി വെക്കണം. ആരെങ്കിലുമൊക്കെ വേഗത്തിൽ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം ഈ ഭാഗത്ത് നിന്ന് 5 സ്റ്റെപ്സ്. നമ്പർ 1,
hold to Jesus's teaching or Jesus's word. മലയാളം പറഞ്ഞേ. യേശുവിന്റെ ഉപദേശത്തിൽ യേശുവിന്റെ വചനത്തെ പിടിച്ചുകൊള്ളുക. പിടിച്ചുകൊള്ളണം. യേശുവിന്റെ വചനത്തെ മുറുകെ പിടിക്കണം. വിട്ടുകളയരുത്. ഇതൊക്കെ ഒത്തിരി എംഫസൈസ് ചെയ്യാനൊരു കാരണമുണ്ട്. ചില ടീച്ചിങ്സ് ചില ആളുകൾ ഉപദേശിക്കുന്നതനുസരിച്ച് പഠിപ്പിക്കുന്നതനുസരിച്ച് ഒരിക്കൽ കർത്താവ് യേശുവിനെ സ്വീകരിച്ച് സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് പിന്നെ അങ്ങ് ജീവിച്ചാൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല, ഒരിക്കലും നരകത്തിൽ പോവില്ല, ഒരിക്കലും ശിക്ഷാവിധിയിലാകപ്പെടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. യേശു ഒരിക്കലും അത് പറഞ്ഞിട്ടില്ല. ഹീബ്രു ഗ്രീക്ക് ഒക്കെ നന്നായി ആഴത്തിൽ പഠിച്ച ആളുകൾ, ഇതിപ്പോൾ ഗ്രീക്കിലാണല്ലോ എഴുതപ്പെട്ടത് ന്യൂ ടെസ്റ്റമെൻ്റ്. ഈ ജോൺ 3:16 എന്നല്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്താണ് അവിടെ ആ വിശ്വസിക്കുന്ന എന്ന് പറയുന്നുണ്ടല്ലോ, ആ വിശ്വസിക്കുന്ന എന്നുള്ള ആ വാക്ക് ശരിക്കും അതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത് ഗ്രീക്കിൽ. വിശ്വസിച്ചുകൊണ്ടേ തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിച്ചു, ഇറ്റ്സ് എ വൺ ടൈം ആക്ട്, വിശ്വസിച്ചു വിശ്വസിച്ചു തീർന്നു. നോ, ഇഫ് യു കീപ് ഓൺ ബിലീവിംഗ്, ഇഫ് യു കീപ് ഓൺ ബിലീവിംഗ് ഇൻ ദ ഓൺലി ബിഗോട്ടൻ സൺ, അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ നോക്ക്, ശ്വസിച്ച് 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 ഏറ്റവും ലാസ്റ്റ് അന്ത്യശ്വാസം വരെ വിശ്വസിച്ചുകൊണ്ടിരുന്നാലാണ് നിനക്ക് രക്ഷ. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ, നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തന്നില്ലെങ്കിൽ, ഞാനായിരിക്കും ലോകം കണ്ട ഏറ്റവും വലിയ ചതിയൻ, വഞ്ചകൻ. അതാകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. കുഞ്ഞെ, ഒരിക്കൽ 1983 ഞാൻ വിശ്വസിച്ചു, പോരാ കുഞ്ഞെ, അല്ല 1900 ഞാൻ വിശ്വസിച്ചു, 2019 ഞാൻ വിശ്വസിച്ചു, പോരാ കുഞ്ഞെ. ഇഫ് യു കീപ് ഓൺ ബിലീവിംഗ്, വിശ്വസിച്ചുകൊണ്ടേയിരുന്നാൽ, അതുപോലെ അവിടെ പറയുന്നത് എൻ്റെ വചനത്തിൽ നിലനിന്നാൽ. പിന്നെ വേറൊരു വചനം ഉദാഹരണത്തിന് ഞാൻ പറയുക, മുട്ടുവിൻ വാതിൽ തുറക്കപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, ചോദിപ്പിൻ കിട്ടും. അവിടെയും ഗ്രീക്ക് ഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അന്വേഷിക്കുക മുട്ടുക ഇതൊന്നുമല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. ഇഫ് യു കീപ് ഓൺ ആസ്കിങ്, ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ പ്രാർത്ഥന ഒരു ദിവസം കൊണ്ട് നിർത്തി കളയരുത്, അതുകൊണ്ട് ലഭിക്കുന്നത് വരെ പ്രാർത്ഥിക്കണം, അന്വേഷിക്കുക. ഒന്ന് നോക്കിയിട്ട് വരട്ടെ കേട്ടോ, ഓ കിട്ടിയില്ല, ആ ശരി ഞാൻ പോവാം. നോ, അന്വേഷിച്ചുകൊണ്ടേയിരുന്നാൽ, ദൈവമുഖം തേടിക്കൊണ്ടേയിരുന്നാൽ നിങ്ങൾ എന്നെ അന്വേഷിക്കും പക്ഷെ കണ്ടെത്തില്ല, പൂർണ്ണ ഹൃദയത്തോട് അന്വേഷിക്കുമ്പോൾ നിങ്ങൾ കണ്ടെത്തും. യിരമ്യാവ് 29:13 എനിക്ക് തോന്നുന്നു. If you seek diligently. Appo one step number 1, hold to Jesus's teaching or Jesus's word. This is actually the application of the word. Vajanathe apply cheyunna oru sadhanamaanu. Njan sadharana parayarundu ee mathematics und applied mathematics und chemistry und applied chemistry und physics und applied physics und ee allatha physics und theory aanu. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാറുണ്ട്. ജീവശാസ്ത്രം, ഭൗതികശാസ്ത്രം, ഈ ഇതെല്ലാം നമ്മൾ പഠിക്കാറുണ്ട്. എല്ലാ ശാസ്ത്രങ്ങളും അതും ഇതും, ഹിസ്റ്ററി, ജോഗ്രഫി, സിവിക്സ് എല്ലാം പഠിക്കാറുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? പരീക്ഷയ്ക്ക് A+ കിട്ടണം. അതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഈ ഫിസിക്സ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യാന്? ഇതാണ് പലപ്പോഴും. പക്ഷേ അപ്ലൈഡ് ഫിസിക്സ് എന്ന് പറഞ്ഞാൽ അതല്ല, അപ്ലൈഡ് മാത്തമാറ്റിക്സ് അതല്ല. 2+2=4 എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി ഞാൻ പഠിക്കുകയാണെങ്കിൽ ഒരു ടിക്കും കിട്ടും, ഇപ്പുറത്തെ ഒരു മാർക്കും കിട്ടും, ഗ്രേഡും കിട്ടും. പക്ഷേ 2+2=4 എന്ന് പറയുന്നത് 2 കോയിൻ വെച്ചിട്ട് ഇത് 4 എണ്ണിക്കൊടുത്തൊരു മുട്ടായി വാങ്ങിക്കുകയാണെങ്കിൽ അത് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ആയി. ആ ഗണിതശാസ്ത്രത്തെ ജീവിതത്തിൽ ഞാൻ ഉപയോഗിച്ചു, പ്രായോഗികമാക്കി. ഈ ഇരിക്കുന്ന വചനം വചനമായി തന്നെ ഇരിക്കുമ്പോൾ അതിൻ്റെ പേരാണ് ലോഗോസ്. എന്നാൽ അത് റീമ ആയി മാറുമ്പോൾ, കൽപ്പിത വചനമായി മാറുമ്പോൾ, അത് ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ അതിനകത്തുള്ള ജീവനും ആത്മാവും എല്ലാം കൂടി പുറത്തേക്ക് വരും, ലൈഫ് മാറാൻ തുടങ്ങും.
അതാണ് കർത്താവ് പറയുന്നത്, ഇഫ് യു ഹോൾഡ് ടു മൈ ടീച്ചിങ്. നമ്പർ ടു, ബി ജീസസ് ഡിസൈപ്പിൾസ്. വിശ്വാസിയായി തുടർന്നാൽ പോരാ. ഇന്ന് തുടങ്ങി മോർണിംഗ് ഗ്ലോറിക്കാരെല്ലാവരും വിശ്വാസിയായിട്ട് ജീവിക്കല്ലേ, അത് മതി, ആ ലെവൽ കഴിഞ്ഞു, ഇനി എന്താകണം? യേശുവിൻ്റെ ശിഷ്യരായി മാറണം. ആരാണ് ശിഷ്യർ? അവൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവർ വാസ്തവത്തിൽ എൻ്റെ ശിഷ്യന്മാരാകും. നമ്മുടെ മീറ്റിംഗ് നടക്കുന്ന സമയത്ത് ഒത്തിരി മീറ്റിങ്സ്, നമ്മളെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ പോലെയുള്ള ആയിരങ്ങൾ തടിച്ചു കൂടിയ മീറ്റിങ്ങുകൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ സമയത്ത് ഒരു പ്രാവശ്യം മീറ്റിങ്ങിൽ വന്ന് പോയ ആളുകളുണ്ട്. ആകെ ബ്രദറെ, ബ്രദർ പത്തനംതിട്ടയിൽ വന്നപ്പോൾ ഞാൻ മീറ്റിങ്ങിനുണ്ടായിരുന്നു, ആകെ ഒരു പ്രാവശ്യം വന്നിട്ടുള്ളൂ. എന്നാൽ എൻ്റെ കൂടെ ദിവസവും നടക്കുന്ന കുറച്ച് പേരുണ്ട്. ദിവസവും കൂടെ നടക്കുന്ന ആളുകൾ അവർ പല രീതിയിൽ വചന ശുശ്രൂഷയിൽ സഹായിക്കും. അവരും വചന ശുശ്രൂഷിക്കും. അവരും ഞാൻ ചെയ്യുന്നതെല്ലാം ചെയ്യാൻ തുടങ്ങുന്നു. ചിലർക്ക് എന്നേക്കാൾ നന്നായിട്ട് ഇപ്പോൾ ചെയ്യാൻ തുടങ്ങി. അവരാണ് ശിഷ്യർ. ഞാൻ എൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഇതുപോലെ യേശു പറയുകയാണ്, പലപ്പോഴും വിസിറ്ററായിട്ട് വന്നിട്ട് ടാറ്റാ ജീസസ്, ഗുഡ് ബൈ ജീസസ് എന്ന് പറയുന്നതല്ല. അതൊക്കെ വിശ്വാസികളുടെ കൂട്ടത്തിൽ വിശ്വസിച്ച് അങ്ങോട്ട് പോയി, സന്ദർശകരായി പോയി. ഗോഡ് ഹാസ് നോട്ട് കോൾഡ് യു ടു ബി എ വിസിറ്റർ. ഗോഡ് ഹാസ് നോട്ട് കോൾഡ് യു ടു ബി ജസ്റ്റ് എ ബിലീവർ. ഹിസ് കോളിംഗ് യു ടു ബി എ ഡിസൈപ്പിൾ. കർത്താവ് ശിഷ്യരോടാണ് പറഞ്ഞത്, ഫോളോ മീ, എന്നെ അനുഗമിക്കുവിൻ. അപ്പോൾ ആ സ്റ്റേറ്റസിലോട്ട് എല്ലാവരും കയറണം. എത്ര പേർക്ക് ശിഷ്യരാകാൻ ആഗ്രഹമുണ്ട്? ആ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് എനിക്ക് ശിഷ്യനാകാൻ ആഗ്രഹമുണ്ട്, എനിക്ക് ശിഷ്യയാകാൻ ആഗ്രഹമുണ്ട്, ഐ വാണ്ട് ടു ബി എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. ടൈപ്പ് ചെയ്യുക പെട്ടെന്ന്, 1000 പേര് ടൈപ്പ് ചെയ്യുക. ഐ വാണ്ട് ടു ബി എ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. എനിക്ക് യേശുവിൻ്റെ ശിഷ്യനാകണം, ശിഷ്യയാകണം. അതിൻ്റെ അർത്ഥം എന്താ? യേശു ലെഫ്റ്റ് ടേൺ എടുത്താൽ ഞാനും ലെഫ്റ്റ്, യേശു റൈറ്റ് പോയാൽ ഞാൻ, യേശു യു ടേൺ എടുത്താൽ ഞാനും യു ടേൺ, യേശു എവിടെയെങ്കിലും ഇരുന്നാൽ ഞാനും ഇരിക്കും, യേശുവിൻ്റെ പുറകെ നടക്കുക. ഇത് പോയി 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 വെളിപാട് പുസ്തകം 7-ലോട്ടൊക്കെ എത്തുമ്പോൾ അവിടെ ഒരു കൂട്ടരെ കാണാം, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവർ അവനെ അനുഗമിക്കും. ഇങ്ങനെ പുറകെ ഫോളോ ചെയ്യുന്ന ആളുകളാണ് ശിഷ്യർ. ആഗ്രഹമുണ്ടോ യേശുവിൻ്റെ പുറകെ പോകാൻ? നമ്മൾ പാടാറുണ്ട്, യേശുവിൻ പിൻപേ പോകാൻ ഉറച്ചു എന്ന് പറഞ്ഞൊരു പാട്ട് പാടാറുണ്ട്. നമ്പർ 3, നോ ദ ട്രൂത്ത്. സത്യം അറിയുക. പറഞ്ഞേ, സത്യം അറിയുക. നോ ദ ട്രൂത്ത്. ഒത്തിരി പേർക്ക് സത്യം അറിയില്ല. സത്യം അറിയുക, അതാണ് മൂന്നാമത്തേത്. സത്യം സത്യം എന്ന് പറഞ്ഞ പോലെ സത്യം ഉള്ളിൽ ഗ്രഹിക്കണം. ഹല്ലേലൂയ. നിന്റെ സത്യത്തെ എന്നിൽ ഗ്രഹിപ്പിക്കണമേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സങ്കീർത്തനത്തിലുണ്ട്. അടുത്തത്, ദ ട്രൂത്ത് ദാറ്റ് യു നോ വിൽ സെറ്റ് യു ഫ്രീ. സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. സത്യമല്ല സ്വതന്ത്രമാക്കുന്നത്, അറിയുന്ന സത്യം, അറിഞ്ഞ സത്യം. ദ ട്രൂത്ത് ദാറ്റ് യു നോ. ആ സത്യം മാത്രമേ, ഒത്തിരി സത്യം ഇതിലിരിപ്പുണ്ട്, പുസ്തകത്തിൽ ഇരിപ്പുണ്ട്, പക്ഷെ ഞാൻ എന്ത് സത്യം മനസ്സിലാക്കുന്ന ആ സത്യമേ എന്നെ ലിബറേറ്റ് ചെയ്യൂ. നമ്പർ 5, ദ റിയൽ ഫ്രീഡം ഈസ് ദ ഫ്രീഡം ഗിവൺ ബൈ ജീസസ്. 36-ാമത്തെ വചനത്തിൽ നമ്മൾ കണ്ടു, ഇഫ് ദ സൺ സെറ്റ്സ് യു ഫ്രീ, യു വിൽ ബി ഫ്രീ ഇൻഡീഡ്. യഥാർത്ഥ സ്വാതന്ത്ര്യം യേശു ക്രിസ്തുവിനാൽ ലഭിക്കുന്ന സ്വാതന്ത്ര്യമാണ്. പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. 5-ാമത്തേത്, പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യമാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. സകലമാനവർക്കും വേണ്ടി ഒരു വചനം ക്ഷമ സിസ്റ്റർ ഒന്ന് വായിച്ചേ. ഗലാത്യലേഖനം 5:1, ഗലീഷ്യൻസ് 5:1. ഗലീഷ്യൻസ് 5:1, സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുകത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. ആരോട് പറയുന്നു? പൗലോസ് ഗലാത്തിയിലെ വിശ്വാസികളോട്. വിശ്വാസികളോട്, അന്നത്തെ കാലത്ത് ഗലാത്തിയിലെ വിശ്വാസികൾ, ഇന്നത്തെ കാലത്ത് നമ്മളോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി. ഇനി എന്ത് ചെയ്യരുത്? ആകയാൽ അതിൽ നിലനിൽക്കണം. എന്ത് ചെയ്യരുത്? അടിമ നുകത്തിൽ കുരുക്കപ്പെടരുത്. ഹല്ലേലൂയ. ഞാനിത് പറയുമ്പോൾ
നാട്ടിൻപുറങ്ങളിൽ പട്ടണങ്ങളിൽ ഗ്രാമങ്ങളിൽ പല സ്ഥലങ്ങളിലിരിക്കുന്ന ആയിരക്കണക്കിന് പേരോട് ഞാൻ പറയുകയാണ്, സ്വതന്ത്രമാക്കുന്നൊരു സത്യമുണ്ട്. യേശുവാണ് ആ സത്യം. ആ സത്യത്താൽ സ്വതന്ത്രമാക്കുന്ന ആക്കപ്പെട്ടാൽ അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യത്തിൽ മരണം വരെ നമ്മൾ നിലനിൽക്കണം. പഴയ കൂച്ചുവിലങ്ങുകളിലേക്ക്, പഴയ പാരമ്പര്യത്തിലേക്ക് തിരിച്ച് പഴയ പാരതന്ത്ര്യത്തിലേക്ക് തിരിച്ചു പോകരുത്. ഗലാത്തിൽ പോയി ക്രിസ്തുവിലൂടെയുള്ള സ്വാതന്ത്ര്യം ന്യായപ്രമാണത്തിൽ നിന്നും പാരമ്പര്യങ്ങളിൽ നിന്നും സമ്പ്രദായങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും തെറ്റായ ആരാധനകളിൽ നിന്നും തെറ്റായ സകലത്തിൽ നിന്നും ക്രിസ്തുവിലൂടെ അവർക്കൊരു വിടുതൽ കിട്ടിയതാണ്. പക്ഷേ പൗലോസ് അവിടെ നിന്ന് പോയി വേറെ സ്ഥലത്തൂടെ പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഇവരെല്ലാവരും തിരിച്ച് ന്യായപ്രമാണത്തിൻ്റെ ആ നുഖത്തിൻ കീഴിലേക്ക് അവർ പോയി. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, സ്വാതന്ത്ര്യത്തിനായി ക്രിസ്തു നിങ്ങളെ സ്വതന്ത്രമാക്കി, അതിൽ തന്നെ ഉറച്ചു നിൽപ്പ്, അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമ നുഖത്തിൽ കുരുങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. എല്ലാവരും ഉറക്കെ പറഞ്ഞു, പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യം, പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യം, പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യം രണ്ട് രീതിയിലാണ് വരുന്നത്. ഫ്രീഡം ബൈ ദ സൺ ഹാപ്പൻസ് ഇൻ ടു വേയ്സ്. പുത്രൻ നൽകുന്ന സ്വാതന്ത്ര്യം വരുന്ന രണ്ട് വഴികൾ, നമ്പർ വൺ ബൈ ട്രൂത്ത്, സത്യത്താൽ, സത്യത്തിലൂടെ ഒരു സ്വാതന്ത്ര്യം വരുന്നുണ്ട്. അതാണ് ജോൺ 8:31-36 നമ്മൾ കാണുന്നത്. യോഹന്നാന്റെ സുവിശേഷം 8:30 അത് നമ്മൾ വായിച്ചു. എന്നാൽ ബൈ ദ സ്പിരിറ്റ്, ആത്മാവിനാൽ ഒരു സ്വാതന്ത്ര്യമുണ്ട്, ആത്മാവിനാലുള്ള സ്വാതന്ത്ര്യം. 2 Corinthians 3:17, 2 Corinthians 3:17. കർത്താവ് ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. മതിയായില്ല, ഒന്നുകൂടെ വായിക്കും. കർത്താവ് ആത്മാവാകുന്നു, സമ്മതിച്ചോ എല്ലാവരും? യോഹന്നാൻ 4:24, ദൈവം ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്ന് വെച്ചാൽ പരിശുദ്ധാത്മാവ് വന്നാൽ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് വന്നാൽ സ്വാതന്ത്ര്യം കിട്ടും. ആമേൻ. എങ്ങനെ കിട്ടിയത്? ഇല്ല ബ്രദറെ, 1947 സ്വാതന്ത്ര്യം കിട്ടിയതാണ്, August 15, August 14 രാത്രി. അത് രാഷ്ട്രീയ സ്വാതന്ത്ര്യമാണ്. ആത്മീയ സ്വാതന്ത്ര്യം വരുന്നത്, മാനസിക സ്വാതന്ത്ര്യം വരുന്നത് സകലവിധ അടിമച്ചങ്ങലകളിൽ നിന്നും വ്യക്തിപരമായ സ്വാതന്ത്ര്യം വരുന്നത് പുത്രനാലാണ്. പുത്രന് നൽകുന്നത് രണ്ട് വഴികളിലൂടെയാണ്. ഒന്ന് സത്യമറിയുമ്പോൾ, രണ്ട് ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ. എല്ലാവരും പറഞ്ഞു, എനിക്ക് സത്യമറിയണം, സത്യമറിയണം, എൻ്റെ മേൽ ആത്മാവ് വരണം, എൻ്റെ മേൽ ആത്മാവ് വരണം. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പേരാണ് സത്യത്തിൻ്റെ ആത്മാവ്, സ്പിരിറ്റ് ഓഫ് ട്രൂത്ത്. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവുമാണ്, ദ സ്പിരിറ്റ് ഓഫ് ഫ്രീഡം ആൻഡ് ലിബർട്ടി. ഇത് രണ്ടും ഒരേ ആത്മാവാണ്, സത്യത്തിൻ്റെ ആത്മാവ്, സ്വാതന്ത്ര്യത്തിൻ്റെ ആത്മാവ്. സത്യം അവൻ തന്നെയാണ് നമ്മളെ ഗ്രഹിപ്പിക്കേണ്ടത്, അവൻ തന്നെയാണ് സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നതും. ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത്, അതിനിടെ ഒരു കാര്യം പറയാൻ ഞാൻ വിട്ടുപോയി. ഈ 8-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗമാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചു, ശരിയല്ലേ? യേശു ഇവിടെ എന്താ ചെയ്തത്? ഒരു സ്ത്രീയെ സ്വതന്ത്രമാക്കി. ആ സ്ത്രീയെ സ്വതന്ത്രമാക്കിയ ശേഷമാണ് കർത്താവ് ഈ ടീച്ചിങ്ങിലോട്ട് വരുന്നത്. ദാ, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായി മാറും. അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ, ഡെമോ പീസ് ആയിരുന്നു. എന്ത്? ആ ആദ്യം കണ്ടത് എൻ്റെ ഡെമോയാണ്. ഒരു സ്ത്രീ, പാപത്തിൻ്റെ ചങ്ങലകളാൽ വരിഞ്ഞ് മുറുക്കപ്പെട്ടൊരു സ്ത്രീ, അഴുക്കിൽ ജീവിക്കുന്നൊരു സ്ത്രീ, പാപത്തിലേക്ക് ദിവസവും പൊക്കൊണ്ടിരുന്നൊരു സ്ത്രീയെ യേശു കർത്താവ് തൻ്റെ സത്യത്താൽ സ്വതന്ത്രമാക്കി. എന്നിട്ട് പറയുക, ദ വിശ്വസിച്ച യഹൂദന്മാരോട് യേശു കർത്താവ് പറയുകയാണ്, ദ നിങ്ങൾ വിശ്വസിച്ചെങ്കിൽ എൻ്റെ വചനത്തിൽ നിങ്ങൾ നിലനിൽക്കണം, അല്ലെങ്കിൽ എൻ്റെ വചനത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കണം, അപ്പോൾ നിങ്ങൾ സത്യം ഗ്രഹിക്കും. സത്യം ഗ്രഹിച്ചു കഴിയുമ്പോൾ അറിയുന്ന സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ആമേൻ. ഏറ്റവും വലിയ
കടം പാപക്കടമാണ്. ഏറ്റവും കഠിനമായ ചങ്ങല പാപത്തിൻ്റെ ചങ്ങലയാണ്. അതുകൊണ്ടാണ് ഈ കടം ആർക്കും വീട്ടാൻ കഴിയാതിരുന്നത്, ഈ ചങ്ങല ആർക്കും പൊട്ടിക്കാൻ കഴിയാതിരുന്നത്. എന്നാൽ ശക്തനായ യേശു കർത്താവ് വന്ന് പൊട്ടിച്ച് നമ്മളെ സ്വതന്ത്രമാക്കിയിരിക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ 2:16, 1 Petros 2:16, ലിവ് ആസ് ഫ്രീ പീപ്പിൾ ബട്ട് ഡു നോട്ട് യൂസ് യുവർ ഫ്രീഡം ആസ് എ കവർ അപ്പ് ഫോർ ഈവിൾ, ലിവ് ആസ് ഗോഡ്സ് സ്ലേവ്സ്. സ്വതന്ത്രന്മാർ, സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പിൻ. രണ്ട് രീതിയിൽ നടക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായും നടപ്പിൻ. ലിവ് ആസ് ഫ്രീ പീപ്പിൾ, കർത്താവിലേക്ക് വരുമ്പോഴാണ് സ്വാതന്ത്ര്യം. ആമേൻ. കർത്താവിലേക്ക് 10% വന്നാൽ 10% സ്വാതന്ത്ര്യം കിട്ടും. 30% കർത്താവിലേക്ക് വന്നാൽ 30% സ്വാതന്ത്ര്യം കിട്ടും. 78% കർത്താവിലേക്ക് വന്നാൽ 78% സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും. 93% കർത്താവിലേക്ക് വന്നാൽ 93% സ്വാതന്ത്ര്യം അനുഭവിക്കാം. ബാക്കി പറ 100% വന്നാലോ 100% സ്വാതന്ത്ര്യം കിട്ടും. എത്ര പേർക്ക് 100% സ്വാതന്ത്ര്യം വേണം? ടൈപ്പ് ചെയ്യ്, ഐ വാണ്ട് 100% ഫ്രീഡം. ടൈപ്പ് ചെയ്യ്, എനിക്ക് 100% സ്വാതന്ത്ര്യം വേണം. കർത്താവിനോട് അത് പറ, കർത്താവേ, പുത്രനായ ദൈവമേ, പൂർണ്ണമായി എന്നെ സ്വതന്ത്രമാക്കണം. സത്യത്താൽ, പരിശുദ്ധാത്മാവിനാൽ എന്നെ സ്വതന്ത്രമാക്കണമേ എന്ന് പറഞ്ഞാൽ, പൂർണ്ണമായ സ്വാതന്ത്ര്യമാണ് ആവശ്യമെങ്കിൽ പൂർണ്ണമായ സ്വാതന്ത്ര്യം കർത്താവ് തന്നിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ഒന്ന് രണ്ട് കൊച്ചു കാര്യങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ സ്വാതന്ത്ര്യം തരുവാൻ വേണ്ടി കർത്താവ് ചെയ്തത് 1 Johannes 3:8 പറയുന്നതനുസരിച്ച്, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഞാൻ പറഞ്ഞ വാക്യം ശരിയാണോ? ശരിയാണ്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പോൾ യേശു വരുമ്പോൾ, പുത്രൻ വരുമ്പോൾ, പുത്രൻ എന്താ ചെയ്യുന്നത്? പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ചു കളയും. ഇംഗ്ലീഷിൽ പറഞ്ഞത് ടു ഡെസ്ട്രോയ്, നശിപ്പിച്ചു കളയും. എനിക്കൊരു ദൂത് വരുന്നു നിങ്ങളോടാണ്. എല്ലാവരും ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ജീവിതത്തിൽ ആണ്ടുകളെടുത്ത് പൈശാചിക ശക്തികൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികൾ, ക്രിയകൾ, മനസ്സിലാകട്ടെ, ശരീരത്തിലാകട്ടെ, സാമ്പത്തിക മണ്ഡലത്തിലാകട്ടെ, ദാമ്പത്യ ജീവിതത്തിലാകട്ടെ, ജോലിയിലാകട്ടെ, വ്യക്തിപരമായ എന്തിലുമാകട്ടെ, രഹസ്യ ജീവിതത്തിലാകട്ടെ, പരസ്യ ജീവിതത്തിലാകട്ടെ, ദൈവപുത്രൻ പ്രത്യക്ഷനായത് ആ പൈശാചിക പ്രവൃത്തികളെ അഴിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്, നശിപ്പിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്. എന്തിന്? നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാൻ. ജീസസ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ലിബറേറ്റർ. ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഫ്രീഡം ഗിവർ. ഏത് ഏരിയയിലാണ് നിങ്ങൾ കുരുങ്ങി കിടക്കുന്നത്? ഫോണോഗ്രഫിയിൽ അശ്ലീല വീഡിയോ കാണുന്ന ചിലർ എന്നെ കാണുന്നുണ്ട്. ഇന്നൊരൊറ്റ നിമിഷം കൊണ്ട് ഒരു വലിയ സ്വാതന്ത്ര്യം നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പാപപ്രവൃത്തികളിൽ നിന്ന് സ്വാതന്ത്ര്യം നൽകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. തെറ്റായ, ക്ഷമ സിസ്റ്ററെ, ആ വ്യക്തിയെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്, തെറ്റായ ചില ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന ചിലർ എന്നെ കാണുന്നുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ വിവാഹിതനായിരിക്കാം, വിവാഹിതയായിരിക്കാം, പക്ഷേ അതിന് വെളിയിൽ ചില വ്യക്തികളുമായി തെറ്റായ ചില ബന്ധങ്ങളിൽ കുരുങ്ങിക്കിടക്കുന്ന ചിലരുണ്ട്. ഇന്ന് ആ ബന്ധങ്ങളെ വെട്ടി മുറിച്ച് കർത്താവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ ആഗ്രഹമുണ്ട്, തെറ്റാണെന്നറിയാം, ഇന്ന് വിട്ടുപോരണമെന്നുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല ബ്രദറെ, എൻ്റെ ബ്രദറെ, സാധിക്കുന്നില്ല. ആ ബ്രദറിൻ്റെ ഉത്തരം കേട്ടോ, സാധിപ്പിക്കുന്നൊരുവൻ നിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിച്ച്, ബ്രേക്ക് ചെയ്ത്, അതിനെ നശിപ്പിച്ച് നിന്നെ സ്വതന്ത്രമാക്കാൻ കർത്താവ് കഴിയും.
ഒറ്റ അടിക്ക് നൂറുകണക്കിന് പേരെ കർത്താവ് സ്വതന്ത്രമാക്കാൻ പോവുക. നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തേക്ക് ചാടി എഴുന്നേറ്റ് കർത്താവിനോട് പറ, കർത്താവ് എനിക്കിന്നൊരു സ്വാധീനം, എനിക്ക് മതിയായി, ഇങ്ങനെയുള്ള ജീവിതം എനിക്ക് മതിയായി. ഐ വാണ്ട് ഫ്രീഡം, ഐ വാണ്ട് ലിബർട്ടി ഇൻ മൈ ലൈഫ്. പറയേ പറയേ പറയേ. ഒരുപക്ഷെ മദ്യപാനത്തിൻ്റെ ചങ്ങല, മദ്യപാനത്തിൻ്റെ കുരുക്ക്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ സ്റ്റഫ് ഉപയോഗിക്കുന്നതിൻ്റെത്, വാട്ട് എവർ ഇറ്റ് ഈസ്, കർത്താവ് ഇന്ന് സകല സ്ട്രോങ് ഹോൾഡുകളും സകല അഡിക്ഷൻസും ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അല്ലതിൻ്റെ അഡിക്ഷൻസ് കർത്താവ് ഇന്ന് ബ്രേക്ക് ചെയ്യാണ്. ഓ ഐ ലവ് ദിസ് മോർണിംഗ് ഗ്ലോറി, ഐ ലവ് ദിസ് മോർണിംഗ് ഗ്ലോറി, ഐ ലവ് ദിസ് മോർണിംഗ് ഗ്ലോറി. കാരണം ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് അൺലീഷ്ഡ് റൈറ്റ് നൗ. ഇപ്പോൾ ശക്തിയേറിയ പരിശുദ്ധാത്മാവിൻ്റെ അന്തരീക്ഷം ചിലരുടെ അകത്തേക്ക് വരുന്നുണ്ട്. ഇൻ ജീസസ് നെയിം, ഇൻ ജീസസ് നെയിം. രോഗികളും സൗഖ്യമാകുന്നുണ്ട്. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. ഷമ സിസ്റ്ററേ, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്, സംഭവിക്കുന്നുണ്ട്, സംഭവിക്കും. എനിക്കറിയാം, എനിക്കറിയാം. ഹാലലൂയ, ഹാലലൂയ. ചില ത്രെട്ട്, ചിലരെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്, ചിലരെ ബ്ലാക്ക്മെയിൽ. നീ ഒരിക്കൽ പാപം ചെയ്തു പോയി, അതുകൊണ്ട് ബ്ലാക്ക്മെയിൽ ചെയ്ത് ബ്ലാക്ക്മെയിൽ ചെയ്ത് നിന്നെ മുതലെടുത്തുകൊണ്ടിരിക്കുക. ഇന്ന് നട്ടല്ലോട് എഴുന്നേറ്റ് പറ, ഇനഫ് ഈസ് ഇനഫ്. ആമേൻ. മതി. യെസ്, ഐ ആം ഗോയിംഗ് ടു ലീഡ് എ ന്യൂ ലൈഫ്. ഹല്ലേലൂയ. ഐ ആം ഗോയിംഗ് ടു സെറ്റ് മൈസെൽഫ് ഫ്രീ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ ഞാൻ സ്വതന്ത്രമാകാൻ പോവാ. ഇനി ഇതിൻ്റെയൊക്കെ അടിമയായി കിടക്കുന്നത് മതി. ആകെ ഒരു ജീവിതമുള്ള അതിങ്ങനെ നശിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരുപക്ഷെ നിരാശയുടെ അടിമത്തമാകാം, ഡിപ്രഷന്റെ അടിമത്തമാകാം. The liberating power is coming on you. The emancipating power of the Holy Spirit is coming on you. Satyathalulla swathandryam, aathmavinalulla swathandryam, putran nalguna swathandryam vendavar adinne oru 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 lakshanamai prophetic act ay aayirikkuna sthalathannu chaadi irunnittu aa murril angodum ingodum nodiye angodum ingodum nadanne onnu just move around, just move around. You are not tied up to anything. You are not stuck anywhere. You move around, move around. Ellarathu odi nadane, odi nadakku. You are free in the mighty name of Jesus. Shaktiyeriya parishuddhaatmavinte pravaham chilarilekku varunnu njan kaanunnundu. In Jesus name, chilappu kidappu rogigal aar kelinnittu po. Yeshuvinte naamathu kidappu rogigal pole elinnittu nadakka, nadakka, nadakka. Wheelchair laana irunnu kaanunnengil elinnittu po. Parishuddhaatmavinte shaktiyal vidudalukal nadakkatte, nadakkatte, nadakkatte. Hallelujah, hallelujah, hallelujah. Thank you Jesus. ശക്തിയോടെ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്, വലിയവായ ദൈവത്തെ സ്തുതിച്ച്. എന്തൊക്കെയോ ഇന്ന് രാവിലെ നടക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. നമുക്ക് ചേർന്നൊന്ന് പാടാം, ദൈവത്തെ സ്തുതിക്കാം. യേശു ക്രിസ്തു ജയാളി, ജയാളി, ജയാളി. യേശു ക്രിസ്തു ജയാളി, ജയാളി എന്നേക്കും. യേശു ജയാളി, 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 ജയാളി എന്നേക്കും. യേശു ജയാളി, 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 ജയാളി എന്നേക്കും. ഞാനും ജയാളി, 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 ഞാനും ജയാളി എന്നേക്കും. ഞാനും ജയാളി, 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 ഞാനും ജയാളി എന്നേക്കും. ഞാനും ജയാളി എന്നേക്കും. ആരുടെ പുകവലി മാറിയല്ലോ, ആരുടെയോ പുകവലി മാറിയല്ലോ. എനിക്ക് എൻ്റെ ഉള്ളിൽ അറിയാം, നിങ്ങൾ അല്പം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ദാറ്റ് അഡിക്ഷൻ ഹാസ് ഗോൺ ഫ്രം ഔട്ട് ഓഫ് യുവർ ലൈഫ്. പോയി 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 പോനെ, പോയി. ആരുടെയോ മദ്യപാനം മാറുന്നുണ്ടല്ലോ, തീരുമാനിക്കേ. ആരുടെയോ പാപ ജീവിതം ഇവിടെ വെച്ച് മാറി, നിങ്ങൾ സ്വതന്ത്രമാകുകയാണല്ലോ. മറ്റ് ചിലർ നിന്നെ പലതും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അടിമയാക്കി വെച്ചിരിക്കും, പക്ഷേ ഇന്ന് നീ അവിടെ നിന്ന് സ്വതന്ത്രമായി. നീ ദൈവത്തിൻ്റെ സ്വതന്ത്ര അടിമയായി മാറുക. ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവത്തിൻ്റെ അടിമയായി നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാസനായി സമർപ്പിക്കുമ്പോൾ, ടോട്ടലി ആബ്സല്യൂട്ട്ലി ഫ്രീ. എൻ്റെ പ്രൊഫഷണൽ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ എന്താണോ എന്നെ അറിയിക്കുക. നിങ്ങൾക്ക് കർത്താവ് ഈ മോർണിംഗ് ഗ്ലോറിയിലൂടെ, ബ്ലെസ്സിങ് ടുഡേയിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്നെ അറിയിക്കുക. ഞാനെന്ത് ചേർന്ന് ദൈവത്തെ സ്തുതിക്കട്ടെ, മറ്റുള്ളവരത് അറിയട്ടെ. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ എനിക്ക് അയച്ചു തരിക. ഹല്ലേലൂയ. ഈ മോർണിംഗ് ഗ്ലോറി എപ്പിസോഡുകൾ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ കഴിയും, അങ്ങനെ ഈ ശുശ്രൂഷയിൽ ഒരു പാർട്ണറായി മാറാൻ കഴിയും. എന്തെങ്കിലുമൊക്കെ കർത്താവിനോട് ചെയ്തിട്ട് ഇവിടെ നിന്ന് പോകാവൂ. ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുക.
എല്ലാവരെയും ഒരുപക്ഷെ പ്രസംഗിക്കാൻ ദൈവം വിളിച്ചിട്ടില്ല. ഞങ്ങൾ പ്രസംഗിച്ചോളാം, പക്ഷെ ഞങ്ങളെ അയച്ചാൽ മതി. ഞങ്ങൾ പ്രസംഗിക്കാം, പക്ഷേ അതിൻ്റെ പുറകിൽ സപ്പോർട്ടേഴ്സായി മാറാൻ, പാർട്ട്നേഴ്സായി മാറാൻ ചിലരെ കർത്താവ് ആവശ്യപ്പെടുക. നിനക്കതിനുള്ള വിളിയുണ്ട്, നിങ്ങൾക്കതിനുള്ള വിളിയുണ്ട്. സപ്പോർട്ടേഴ്സായി മാറാൻ, പാർട്ട്നേഴ്സായി മാറാൻ, സ്പോൺസേഴ്സായി മാറാൻ ചിലരെ കർത്താവ് തേടിക്കൊണ്ടിരിക്കുകയാണ്. സ്ക്രീനിലെ നമ്പറുകളിൽ വിളിക്കുക. എങ്ങനെയാണ് ഒരു സ്പോൺസറാകാൻ കഴിയുന്നത്? എങ്ങനെ ഒരു ബ്ലെസ്സിങ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിൽ മെമ്പറായി മാറാൻ കഴിയും? എങ്ങനെ ഈ ശുശ്രൂഷയുടെ ഒരു പാർട്ടായി മാറാൻ കഴിയും? ഇതൊക്കെ നിങ്ങൾക്ക് സ്ക്രീനിൽ വിളിച്ചാൽ, ആ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾക്കതിൻ്റെ വിവരങ്ങൾ കിട്ടും. ഇന്ന് വൈകിട്ട് ഹോം ഫെലോഷിപ്പ് 7 മണിക്ക്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 7 o'clock ഈവനിങ് നമുക്ക് ഹോം ഫെലോഷിപ്പ് ഉണ്ട്. നാളെ രാവിലെ മോർണിംഗ് ഗ്ലോറി, നാളെ രാവിലെ മോർണിംഗ് ഗ്ലോറി ഉണ്ട്. 10 മണിക്ക് ബ്രക്കൽ സർവീസ് ഉണ്ട്. നാളെ 7 ആണോ? യെസ്. ഓക്കേ. ഇനി വൈകിട്ട് 7 മണിക്ക് ഹോം ഫെലോഷിപ്പ്. അടങ്ങിയിരിക്കരുത്, വെറുതെ ഇരിക്കരുത്. കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കിയിരിക്കുകയാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. വിളിച്ചു പറ ലോകത്തോട്, പുത്രൻ എനിക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു. ഹല്ലേലൂയ. സീ ടുമോറോ. ബൈ ബൈ.